നമസ്കാരം രാഷ്ട്രീയത്തിൽ പതിവായ ശത്രുവോ മിത്രമോ ഇല്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് ദേശീയ തലത്തിൽ അടുത്ത കാലത്തായി ഇത് കൂടുതൽ പ്രകടവുമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി മാറുന്നവർ ജയിച്ച ശേഷം പാർട്ടി മാറുന്നവർ എന്നിവയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ വ്യാപകമാണ് ഏറ്റവും ഒടുവിൽ മേഘാലയയിൽ തൃണമൂൽ കോൺഗ്രസിനെതിരായ സഖ്യത്തിൽ ബിജെപിയും കോൺഗ്രസും എല്ലാം ഉണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശ് കോൺഗ്രസ് തനിച്ചാണ് മത്സരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ യുപിയിൽ കോൺഗ്രസ് കൂടെ ചേർത്തിട്ടില്ല വോട്ടുകൾ ചേരുമെന്ന ഭയമാണ് കോൺഗ്രസിനെ എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ലീഗ് രണ്ട് സീറ്റിലാണ് യുപിയിൽ മത്സരിക്കുന്നത് കേരളത്തിൽ സിപിഎമ്മും കോൺഗ്രസും കടുത്ത ശത്രുതയിലാണ് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണിപ്പൂരിൽ ഇരു പാർട്ടികളും ഒരു സഖ്യത്തിലാണ് തമിഴ്നാട് ബീഹാർ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് വേളയിലും കോൺഗ്രസും സിപിഎമ്മും ഒരു സഖ്യത്തിലായിരുന്നു തമിഴ്നാട്ടിൽ ഈ സഖ്യത്തിൽ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു എന്നാൽ യുപിയിൽ സ്ഥിതി മറിച്ചാണ് ഉത്തർപ്രദേശിൽ സിപിഎം മത്സരിക്കാത്ത സീറ്റുകളിൽ പാർട്ടിയുടെ പിന്തുണ അഖിലേഷ് യാദവിന്റെ എസ്പിക്കാണ് കോൺഗ്രസ് മത്സരിച്ച് ജയിക്കാനുള്ള ശേഷി യുപിയിൽ ഇല്ലെന്നും ബിജെപിയെ പരാജയപ്പെടുത്താൻ അഖിലേഷിന് മാത്രമേ കഴിയൂ എന്നുമാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ അതേസമയം മുസ്ലിം ലീഗ് എസ്പി നേതൃത്വം നൽകുന്ന സഖ്യത്തിനൊപ്പമില്ല കോൺഗ്രസിനൊപ്പവുമില്ല രാഷ്ട്രീയ പ്രവർത്തകർ മോർച്ച എന്ന സഖ്യത്തിലാണ് യുപിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഒട്ടേറെ ചെറു പാർട്ടികളാണ് ഈ സഖ്യത്തിലുള്ളത് മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ യുപിയിൽ ജനവിധി തേടുന്നുണ്ട് ആഗ്ര സൗത്തിലും ഉന്നോവ മണ്ഡലത്തിലും പാർട്ടി വലിയ ശക്തിയൊന്നും യുപിയിലില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ആഗ്രയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നു ബിജെപിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചാണ് യുപിയിൽ സിപിഎമ്മിന്റെ നീക്കം അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ശക്തിയുള്ള കക്ഷിയെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചത് എസ് പിക്ക് പിന്തുണ നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നാൽ കോൺഗ്രസ് കൂടെ ചേർത്തതുമില്ല തുടർന്നാണ് മുസ്ലിം ലീഗ് ചെറു പാർട്ടികളുടെ സഖ്യത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ആഗ്ര സൗത്തിൽ മുഹമ്മദ് കാമിൽ അബ്ദുള്ളയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ റാലി വരെ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളായ അബ്ദുൽ സഹമദ് സമദാനി ഇടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ റഹ്മാൻ വഹാബ് എന്നിവരെല്ലാം റാലിയിൽ പങ്കെടുത്തിരുന്നു മുസ്ലിം ലീഗിന് ജനസാധ്യത കുറവുള്ള മണ്ഡലമാണിത് കോൺഗ്രസിന് താല്പര്യക്കുറവാണ് മുസ്ലിം ലീഗിന് മറ്റൊരു മുന്നണിയിൽ ചേരേണ്ടി വന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ലീഗ് നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് സഖ്യത്തിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം പ്രതികരിച്ചു മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അകറ്റുകയാണ് എന്ന ആക്ഷേപം നിലനിൽക്കവെയാണ് തങ്ങളുടെ മറുപടി എത്തിയത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള ചാനൽ കേരള എ ചാനൽ ബൈ എൻ ബി സി ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്